പൊതു തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം ബാക്കിയിരിക്കെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് കൊട്ടാരം പോലെ തകരുകയാണ് ദിനംപ്രതി പ്രമുഖ നേതാക്കളടക്കം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ് ജി ട്വൻ്റി ത്രീയിലെ കപിൽ സിബിൽ രണ്ടു മാസം മുമ്പാണ് കോൺഗ്രസിനോട് വിട പറഞ്ഞത് അതിനുശേഷം ഗുലാം നബി ആസാദും കോൺഗ്രസിൻ്റെ പടിയിറങ്ങി ജമ്മു കാശ്മീർ പ്രചാരണ സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പത്ത് ദിവസം തികയും മുൻപാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടത് ഇതേ ഗ്രൂപ്പിൽപ്പെട്ട ആനന്ദ് ശർമ്മ ഹിമാചൽ പ്രദേശ് കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു ആസാദിൻ്റെ രാജിയെ ലാഘവത്തോടെ സമീപിക്കാൻ കോൺഗ്രസിന് കഴിയില്ല കാരണം കഴിഞ്ഞ അരനൂറ്റാണ്ടായി കോൺഗ്രസിൻ്റെ ഉന്നത പദവികൾ അലങ്കരിച്ച നേതാവാണ് ആസാദ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹറാവും മൻമോഹൻ സിംഗും നയിച്ച മന്ത്രിസഭകളിൽ അംഗമായിരുന്നു ഇദ്ദേഹം രണ്ട് തവണ ലോക്സഭാ അംഗവും അഞ്ച് തവണ രാജ്യസഭാ അംഗവുമായിട്ടുണ്ട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മൂന്ന് പതിറ്റാണ്ടായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഈ നിലകളിലെല്ലാം പ്രവർത്തിച്ച നേതാവ് പാർട്ടി വിടണമെങ്കിൽ കോൺഗ്രസിനകത്തെ പ്രതിസന്ധി രൂക്ഷമാണെന്നാണ് അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോഴാണ് ആസാദിൻ്റെ ഈ അപ്രതീക്ഷിതമായ രാജി ജയ്പൂരിൽ ചേർന്ന ചിന്തൻ ശിബിറിന് ശേഷവും സംഘടനാതലത്തിൽ ഒരു പുരോഗതിയും നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല സ്ഥിതി കൂടുതൽ വഷളാവുകയാണെന്നും ആസാദിൻ്റെ രാജി വ്യക്തമാക്കുന്നു മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് നേതൃത്വത്തെ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചാണ് ആസാദിൻ്റെ പടിയിറക്കം പക്വതയില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഗുലാം നബിയുടെ വിമർശനം അധികാരത്തിലിരുന്ന പഞ്ചാബിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായതും ഈ പക്വതയില്ലായ്മയാണ് വിളിച്ചോതുന്നത് രാഹുൽ ഗാന്ധി പഞ്ചാബ് ഡി സി സി പ്രസിഡന്റാക്കിയ മുൻ ക്രിക്കറ്റ് താരം ഇപ്പോൾ ജയിലിലാണ് ദളിത് മാസ്റ്റർ സ്ട്രോക്കായി അവതരിപ്പിച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോൾ രാജ്യം വിട്ടിരിക്കുകയാണ് ഈ പക്വതയില്ലായ്മ തന്നെയാണ് മൂന്ന് വർഷമായി അധ്യക്ഷനില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയതിനും കാരണം പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നും രാഹുലിന് ചുറ്റുമുള്ള ഉപജാവക വൃന്ദമാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നതെന്നും ആസാദ് കുറ്റപ്പെടുത്തുന്നു പാർട്ടിയുടെ താൽപ്പര്യത്തേക്കാൾ രാഹുൽ എന്ന വ്യക്തിയുടെ താൽപ്പര്യത്തിന് മുൻതൂക്കം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഇല്ലാതാകുന്നത് കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് വിജയിക്കുക സ്വപ്നത്തിൽ മാത്രം ഗുജറാത്തിൽ അധികാരം നഷ്ടപ്പെട്ടിട്ട് ഇരുപത്തേഴ് വർഷമായിട്ടും തിരിച്ചുപിടിക്കാനായിട്ടില്ല ജമ്മു കാശ്മീരിലും കോൺഗ്രസിൻ്റെ പൂർണ്ണമായ പതനത്തിന് വഴിയൊരുക്കി കൂടുതൽ നേതാക്കൾ രാജിവെച്ചു മുൻ ഉപമുഖ്യമന്ത്രി താരാചന്ദ് അടക്കം അറുപതിലേറെ നേതാക്കൾ കോൺഗ്രസ് വിട്ടു ജമ്മുവിൽ സെപ്റ്റംബർ നാലിന് വൻ റാലി സംഘടിപ്പിച്ച് ഗുലാം നബി ശക്തി തെളിയിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവർത്തകരും തനിക്കൊപ്പമാണെന്നാണ് ഗുലാം നബി ആസാദിൻ്റെ അവകാശവാദം